ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഒരു ഓഡിയോ ക്ലാസ് ആണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാരിക്കുന്ന സമയത്തോ വല്ല ഇത് പ്ലേ ചെയ്ത് കേൾക്കുക ഒറ്റത്തവണ കൊണ്ട് കേട്ടു പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിനു മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ തന്നെയാണ് ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നോർമൻ ബോർലോഗ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതിയുടെ പേര് ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതിയാണ് കർഷകോത്തമ പുരസ്കാരം അങ്ങനെയെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ കിസാൻ പണ്ഡിറ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിന് പറയുന്ന പേര് എന്ത് മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അക്വാ പോണിക്സ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ഫാറ്റ് അടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏത് അതിൻ്റെ ഉത്തരം ഉലുവ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിലക്കൂടിയ സുഗന്ധ വ്യഞ്ജനം ഏത് ഏറ്റവും വിലക്കൂടിയ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ് പത്താമത്തെ ചോദ്യം ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഹരിതമിത്ര അപ്പം ഹരിതമിത്ര കേരളത്തിലെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരമാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന ജില്ല ജില്ലയേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ഇടുക്കിയിലാണല്ലോ ഏലം ഗവേഷണ കേന്ദ്രമെല്ലാം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണ് അതിൻ്റെ ഉത്തരം വെച്ചൂർ പശുവാണ് അതുപോലെ തന്നെ വെച്ചൂർ പശുവിൻ്റെ സ്വദേശം ഏതാണെന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കോട്ടയം പതിമൂന്നാമത്തെ ചോദ്യം കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ് ഈ കട്ടക്ക് ഒഡീഷയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പരുത്തിയുടെ വീട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് പരുത്തിയുടെ വീട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അടുത്ത ചോദ്യം ഒരു ഞാറ്റുവേല എത്ര ദിവസമാണ് ഒരു ഞാറ്റുവേല എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് ഒരു ഞാറ്റുവേല പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി നാലിലാണ് അതുപോലെ പല വർഷങ്ങളുമുണ്ട് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക നെല്ല് നാലെന്ന് ഓർക്കുക അപ്പം നെല്ല് വർഷം രണ്ടായിരത്തി നാലില് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി നട ുന്നത് വയനാട്ടിലാണ് പതിനെട്ടാമത്തെ ചോദ്യം എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചർ ആണ് എന്ന് പറഞ്ഞതാരെ എനിക്കൊരേ ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചർ ആണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി അടുത്ത ചോദ്യം എപ്പി കൾച്ചർ എന്നാൽ എന്ത് എപ്പി കൾച്ചർ എന്നാൽ തേനീച്ച വളർത്തലാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക കൃഷി ചെയ്യുന്ന ജില്ല ജില്ലയേത് ഇതിനു മുന്നേ നമ്മളിതുപോലെ രണ്ട് ചോദ്യം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത് വയനാട്ടിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം കാസർഗോഡാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്നത് എവിടെയാണെന്നാണ് അതിൻ്റെ ഉത്തരം തിരുവനന്തപുരം അപ്പോൾ ഇത്രയും ഓർക്കുക പിന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നാളികാരും കൃഷി ചെയ്യുന്നതൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അതൊന്നും മറന്നു പോവാതെ ഇരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ആധുനിക കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഡോക്ടർ നോർമൻ ബോർലോഗ ആധുനിക കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നോർമൻ ബോർലോഗാണ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പുൽത്തൈലെ ഗവേഷണ കേന്ദ്രമായ ഓടക്കാലിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പുൽത്തൈലി ഗവേഷണ കേന്ദ്രമായ ഓടക്കാലിൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ നെല്ലിനം ഏത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ നെല്ലിനമാണ് ബസുമതി ഈ ബസുമതി റൈസിന് നല്ല സ്മെല്ലൊക്കെ ആയതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇന്ത്യയിലെ ഉപ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ നെല്ലിനമാണ് ബസുമതി ഇനി അടുത്ത ചോദ്യം ലോക മണ്ണ് ദിനം എന്നാണ് ലോക മണ്ണ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ അഞ്ചാണ് അടുത്ത ചോദ്യം നെല്ലിൻ്റെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത് അതിൻ്റെ ഉത്തരം വൈറ്റമിൻ ബി ആണ് ഈ ചോദ്യവും ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നീട് അടുത്ത ചോദ്യം ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവാണ് ഹേബർലാൻഡ് ശ്രദ്ധിക്കുക ഓർത്തിരിക്കുക ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ആര് ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർ ആൽബർട്ട് ഹോവാർഡ് ആൽബർട്ട് ഹൊവാഡാണ് ജൈവകൃഷിയുടെ പിതാവ് ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര് ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഇനി അടുത്ത ചോദ്യം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് അതിൻ്റെ ഉത്തരം പാലക്കാട് ഇനി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡിൻ്റെ പേരെന്താണ് മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡാണ് കേര കേസരി അടുത്ത ചോദ്യം സെറി കൾച്ചർ എന്നാൽ എന്ത് സെറി കൾച്ചർ എന്നാൽ പുഴു പുഴുവളർത്തലിന് പറയുന്ന പേരാണ് അടുത്ത ചോദ്യം അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച കാർഷിക വിള ഏതാണെന്നാണ് അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച കാർഷിക വിളയാണ് കാബേജ് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന ഫലമേത് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏതെന്ന് ചോദിച്ചാൽ ചക്കയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണെന്നാണ് ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ അടുത്ത ചോദ്യം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത് പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമാണ് കരിമ്പ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് അടുത്ത ചോദ്യം വയനാട്ടിൽ കൃഷി ചെയ്തു വരുന്ന സുഗന്ധ നെല്ലിനമേതാണെന്നാണ് വയനാട്ടിൽ കൃഷി ചെയ്തു വരുന്ന സുഗന്ധ നെല്ലിനമാണ് ജീരകശാല നാൽപ്പതാമത്തെ ചോദ്യം ഒരില മാത്രമുള്ള സസ്യമേതാണ് ഒരില മാത്രമുള്ള സസ്യമാണ് ചേന അടുത്ത ചോദ്യം ആനക്കൊമ്പൻ എന്നത് ഏത് വിളയുടെ നാടനത്തിന് ഉദാഹരണമാണ് ആനക്കൊമ്പൻ ആനക്കൊമ്പൻ ഏത് വിളയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം വരുന്നത് വെണ്ട വെണ്ടയാണ് ആനക്കൊമ്പൻ അടുത്ത ചോദ്യം പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ കർഷകനാർ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ കർഷകനാണ് സുഭാഷ് പലേക്കർ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള അരി നൽകുന്ന നെല്ലിനം നെല്ലിനം അപ്പം ഈ നെല്ലിനത്തിന് ചന്ദനത്തിൻ്റെ ഗന്ധമാണ് അതേതാണെന്ന് ചോദിച്ചാൽ ഗന്ധകശാല അടുത്ത ചോദ്യം ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചതാര് ഒറ്റവൈക്കോൽ വിപ്ലവം ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചത് മസനോബു ഫുക്കുവോക്കയാണ് മസനോബു ഫുക്കുവോക്ക ഞ്ചാമത്തെ ചോദ്യം കമുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരിയാണ് ഫംഗസ് അപ്പൊ കമുകെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു ഏറ്റവും കൂടുതൽ അടയ്ക്ക കൃഷി ചെയ്യുന്ന ജില്ല ഏതെന്ന് ഓർത്തിരിക്കുക ഞാൻ ഇത്തരം പറയുന്നില്ല നിങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞു പിന്നെ അടുത്ത അടുത്ത് നാല്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഭാരതത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഭാരതത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇനി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കുടുംബ കൃഷി വർഷമായി ആചരി ആചരിച്ച വർഷം ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കുടുംബ കൃഷി വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനാലിലാണ് അപ്പോൾ കുറെ മുന്നേ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു രണ്ടായിരത്തി നാലില് ഐക്യരാഷ്ട്ര സംഘടന ഒരു സംഭവം ആചരിച്ചിരുന്നു അതെന്താണെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാൻ ഉത്തരം പറയുന്നില്ല പിന്നെ അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കീടനാശിനികൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നതിന് തടഞ്ഞുകൊണ്ടുള്ള റേച്ചൽ കാഴ്സൻ രചിച്ച പുസ്തകത്തിൻ്റെ പേരെന്ത് കീടനാശിനികൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള റേച്ചൽ കാഴ്സൺ രചിച്ച പുസ്തകമാണ് ദ സൈലൻ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം ഇത് ഇതിന് മുന്നത്തെ തവണത്തെ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റിൻ്റെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് സൈലൻറ്റ് സ്പ്രിങ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് ഞവര ഈ ചോദ്യം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത്തിരി മുന്നേ നമ്മൾ ജീരകശാലയുടെ കാര്യം പറഞ്ഞായിരുന്നു ഗന്ധകശാലയുടെ കാര്യം പറഞ്ഞായിരുന്നു ഈ രണ്ട് ആൻസറിൻ്റെയും ചോദ്യം ഇപ്പം മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പം അതിനോടൊപ്പം പറഞ്ഞു ഈ ഞര കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് അടുത്ത ക്വസ്റ്റ്യൻ ജൈവ കൃഷി എന്ന ആശയം കൊണ്ടുവന്ന ബ്രിട്ടീഷ് കൃഷി ആര് ജൈവ കൃഷി എന്ന ആശയം കൊണ്ടുവന്ന ബ്രിട്ടീഷ് കൃഷി ശാസ്ത്രജ്ഞനാണ് സർ ആൽബർട്ട് ഹോവാർഡ് ഇനി അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാമീണ കർഷകർ തങ്ങളുടെ പ്രകൃതി ജ്ഞാനത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ച് പതിനെട്ടാം നൂറ്റാണ്ട് രചിച്ച പുസ്തകം ഏതാണെന്നാണ് അപ്പോൾ ഗ്രാമീണ കർഷകർ തങ്ങളുടെ പ്രകൃതി ജ്ഞാനത്തെ ഉൾക്കൊള്ളിച്ച് പതിനെട്ടാം നൂറ്റാണ്ട് രചിച്ച പുസ്തകമാണ് കൃഷിഗീത ഇത് ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പുസ്തകം ആയതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ഉള്ളൂ ഇനി അൻപത്തി രണ്ടാമത്തെ ചോദ്യം വിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് വിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അടുത്തത് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാർഷിക വിഷയങ്ങൾ പ്രശ് പ്രതിപാദിപ്പിക്കുന്ന മലയാളത്തിലെ ആദ്യ കൃഷി മാസിക ഏത് കാർഷിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മലയാളത്തിലെ ആദ്യ കൃഷി മാസികയാണ് കേരള കർഷകൻ ഇനി അൻപത്തിനാലാമത്തെ ചോദ്യം നബാർഡ് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണല്ലോ നബാർഡ് ഈ നബാർഡ് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നബാർഡ് മുംബൈ ആസ്ഥാനമായാണ് സ്ഥാപിക്കപ്പെട്ടത് ഇനി അടുത്ത ചോദ്യം മണ്ണിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ശാസ്ത്രശാഖയുടെ പേര് മണ്ണിനെ കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് പെഡോളജി ഇനി അൻപത്തി ആറാമത്തെ ചോദ്യം മണ്ണിന്റെ അഭാവത്തിൽ പോഷകമൂല്യമുള്ള ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് ചോദ്യം ശ്രദ്ധിക്കുക മണ്ണിന്റെ അഭാവത്തിൽ പോഷകമൂല്യമുള്ള ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന പ്രക്രിയയാണ് ഹൈഡ്രോപോണിക്സ് ഇനി അടുത്ത ചോദ്യം മണ്ണും ജലവുമില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന ശാസ്ത്രീയ ശാഖയാണ് എയ്റോപോണിക്സ് അടുത്ത ചോദ്യം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് അതിൻ്റെ ആൻസർ കശുവണ്ടി അൻപത്തി ഒൻപതാമത്തെ ചോദ്യം മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിൻ അറുപതാമത്തെ ചോദ്യം ഐ സി ഐ ആർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഐ സി ഐ ആർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് അടുത്ത ചോദ്യം ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയുടെ കൃഷി മന്ത്രി ആരായിരുന്നു ഹരിതവിപ്ലവകാലത്ത് ഇന്ത്യയുടെ കൃഷിമന്ത്രിയായിരുന്നത് സി സുബ്രഹ്മണ്യനാണ് അറുപത്തി ചോദ്യം രാജ്യത്തെ കർഷകരുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഇരട്ടിയാക്കാനായി രൂപരേഖ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അശോക് ദൽവായ് കമ്മിറ്റിയാണ് അശോക് ദൽവായ് കമ്മിറ്റി നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക അശോക് ദൽവായ് കമ്മിറ്റി ഇനി അറുപത്തി മൂന്നാമത്തെ ചോദ്യം തെങ്ങിൻ്റെ ശാസ്ത്രനാമം തെങ്ങിൻ്റെ ശാസ്ത്രനാമമാണ് കോക്കസ് ന്യൂസിഫെറ അപ്പം ബാക്കിയുള്ള സസ്യങ്ങളുടെയും കൂടി നിങ്ങളത് പഠിച്ചു വെച്ചേക്കുക തെങ്ങിൻ്റെ കമുകിൻ്റെ അതുപോലെ മാവിൻ്റെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സസ്യങ്ങളുടെ കൂടി പഠിക്കുക ഇനി അടുത്ത ചോദ്യം ലോകത്തിലാദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ ലോകത്തിലാദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അടുത്ത ചോദ്യം കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത് കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഇനി അറുപത്തിയേഴാമത്തെ ചോദ്യം ഇതാണ് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാണ് അടുത്ത ചോദ്യം പഞ്ചമി ശുഭകര പൗർണമി എന്നിവ എന്തിൻ്റെ ശേഷിയുള്ള ഇനങ്ങളാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞത് കുരുമുളകാണ് പഞ്ചമി ശുഭകര പൗർണമി അടുത്ത ചോദ്യം അറുപത്തി എട്ടാമത്തെ ചോദ്യം കർഷകർക്കുള്ള ടി ചാനൽ ഏത് കർഷകർക്കുള്ള ടി വി ചാനലാണ് കിസാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ കാർഷിക ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യൻ കാർഷിക ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇനി എഴുപതാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് എന്നതാണ് ഉത്തരം